ഷൈനി ഷൈനി, നിന്നെ ഇതുപോലെ വീണ്ടും കാണാൻ എത്ര കൊതിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം നിന്നോട് പറഞ്ഞു, അന്നൊന്നും നീ കേട്ടില്ല. ഇന്ന് ഇന്ന് മുതൽ ചേട്ടൻ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കും. എല്ലാം എല്ലാം വീണ്ടും ഒരു വിവാഹം ചേട്ടൻ പറഞ്ഞാൽ അതിനുപോലും ഞാൻ ഒരുക്കാണ്. ഇത്ര പെട്ടെന്ന് നിനക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്? അതിനു മുൻപ് ചേട്ടൻ എനിക്കൊരു വാക്ക് തരണം. ഞാൻ പറയുന്ന ആളെ ചേട്ടൻ കല്യാണം കഴിക്കണം. ആളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മതി. ഞാൻ നോക്ക്. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോടോ മിസ് ഉണ്ണിത്താനോടോ ആലോചിച്ചിട്ടേ ചെയ്യാവൂ. ഈ കമ്പനി മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് നോട്ട് എ ചൈൽഡ്സ് പ്ലേ. സ്വാമി, എന്റെ മോളെ മാനേജ് ചെയ്യുന്ന വിനയന് കമ്പനി മാനേജ് ചെയ്യാൻ നിഷ്പ്രയാസമായിരിക്കും. അതാ ഈ പിച്ച് മാങ്ക ഒന്നും ഇനി ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട്. ഈ അച്ഛൻ, നിങ്ങളൊരു വകതിരിവില്ലാത്ത ആളാണ് മിസ്റ്റർ ഉണ്ണിത്താൻ. കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസമായില്ല, കുട്ടികളെ ജയിലിടാനാണ് പ്ലാൻ. ഹണിമൂൺ, തേൻനിലവ്, ബതുവിതു എന്നീ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് പോരെ. ഇപ്പൊ പറഞ്ഞ മൂന്നൊന്നും തന്നെയല്ലേ സ്വാമി. അല്ലട മണ്ട, വിദേശത്ത് പോയി ആഘോഷിച്ചാൽ ഹണിമൂൺ, ഊട്ടി കൊടൈക്കനാൽ തുടങ്ങി തമിഴ്നാട്ടിലെ സ്ഥലങ്ങളിൽ പോയി ആഘോഷിച്ചാൽ തേൻനിലവ്, നമ്മുടെ നാട്ടിലായാൽ മധുവിതു. അതെ മോളെ, ഇപ്പൊ സ്വാമി പറഞ്ഞതിൽ ഏതാ മോക്ക് വേണ്ടത്? തേൻനിലവ് തന്നെ ആയിക്കോട്ടെ. In your quotation, you wrote to us that you are ready to supply slaughtered angels. Please note that. Yes, sir. We require not slaughtered angels, but slaughtered angels. What a kind of Indian word, English. Saipi do vai cha thungi chau. Excuse me, sir. Ah, yaan oru letter dictate here. Oru vadakke indiyakaran kota itta malakha varu namak supply cheyadu. Da ee kathonu vaichu nokku. Enikku endine? എനിക്കെന്നല്ലേ പറഞ്ഞത്? ആ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടില്ല. ഇന്ന് നേരത്തെ റെഡി ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതെന്തിനാണെന്നല്ലേ ചോദിച്ചത്? നിങ്ങൾക്കൊരു അനിയത്തിയുള്ള കാര്യം ഓർമ്മയുണ്ടോ? കല്യാണം പോലും കഴിക്കാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് സൂക്ഷിച്ച ഒരു അനിയത്തി, അവള് പെണ്ണാണെന്ന് ഇന്നൊരു കൂട്ടർ വരുമെന്ന കാര്യം മറന്നുപോയോ? നേരാണ് സുധേ, ജോലി തിരക്കിനിടയിൽ ഞാൻ ആ കാര്യം മറന്നു. ഏതായാലും എന്റെ അനിയത്തി ഭാഗ്യവതിയാണ്, ഞാൻ മറന്നാലും അവളെ മറക്കാത്തൊരു ചേട്ടത്തെയും അവൾക്കുണ്ടല്ലോ. ഷൈനി മോളുടെ എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട്. മോള് പോയി ഷൈനിയെ വിളിച്ചോണ്ട് വാ, ചെറുക്കനൊന്ന് കാണട്ടെ. ഈ വീട് ഷൈനിയുടെ പേരിലാണ്. ഇത് കൂടാതെ 40 ഏക്കർ റബ്ബർ തോട്ടോ. ഷൈനി കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഇവരുടെ അച്ഛൻ അവരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിരുന്നു. അതും ഇപ്പൊ വലിയ തുകയായിട്ടുണ്ട്. ഓഹോ, പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ മറ്റൊന്നും പ്രശ്നമല്ലെന്ന് മൂത്തു നോക്കി പറയുന്നവർ പോലും ഈ വക കാര്യങ്ങളൊക്കെ രഹസ്യമായി തിരക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ തുറന്നു പറയുന്നില്ല, എന്താ തെറ്റ്? അല്ലേ അമ്മേ, ഗോപി ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്ന് നമ്പീസിന് അമ്മാവും പറഞ്ഞു. നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് കാറിലോ ബൈക്കിലോ ഓഫീസിൽ പോകാൻ ഏതോ സൗകര്യം എന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ഉടനെ ശരിയാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ആട്ടെ, കുട്ടിയെ വിളിക്കൂ. കണ്ടോ കണ്ടോ, ഉള്ളാരും തുറന്നു പറഞ്ഞതിന്റെ ഗുണം കണ്ടോ. എക്സ്ക്യൂസ് മീ, പെണ്ണിനെ കാണുന്നതിന് മുമ്പ് ഒരു വിവരം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചോദിച്ചോളൂ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര കാലമായി? ഒരു കൊല്ലം ആവാറായി. ഷൈനി, നിങ്ങൾ ഒരുമിച്ചാണ് താമസം? ഏയ് അല്ല, ഷൈനി മുത്തശ്ശിയുടെ താമസിക്കുന്നു, ഞാൻ എന്റെ വീട്ടിലും. എന്താ ചോദിക്കാൻ? നിങ്ങളെല്ലാം തുറന്നു പറയുന്ന കൂട്ടത്തിലല്ലേ, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. വിരോധം തോന്നരുത്. കൂടെ താമസിച്ച് ഷൈനിയും നിങ്ങളെ പോലെ സംസാരിക്കാൻ പഠിച്ചിരിക്കുമോ എന്ന് ഭയന്നുപോയി. ഇപ്പൊ സമാധാനമായി. ഓ, ചുരുക്കത്തിൽ എന്നെ പോലെ വായാടിയാണോ എന്ന്. അക്കാര്യത്തിൽ ഗോപി പേടിക്കണ്ട, ഷൈനി ഒരു പാവമാണ്.
എനിക്ക് തനിയെ വല്ലതും സംസാരിക്കണോ? വേണമെന്നില്ല. ഷൈനി പാവമാണെന്ന് ചേച്ചിയല്ലേ പറഞ്ഞത്? എല്ലാം തുറന്നു പറയുന്ന ചേച്ചിയുടെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനൊക്കെ ചില പതിവ് ചടങ്ങുകളില്ലേ? ഞങ്ങള് നാട്ടിൽ ചെന്നിട്ട് വിവരത്തിന് കത്തയക്കാം. കഴിഞ്ഞ കൊല്ലത്തെ പോലെ തൊഴിലാളികളെ ചതിക്കാനാണ് ഇത്തവണ ഈ മാനേജ്മെന്റിന്റെ നീക്കം. കഴിഞ്ഞ വർഷം ബോണസ് മൊത്തമായി കിട്ടിയില്ല, നേര് തന്നെ. പക്ഷെ പുതിയ മിഷ്യൻ വന്നോടെ പ്രൊഡക്ഷൻ കൂടി, ആ ഇനത്തിൽ ഇൻസെന്റീവ് കൂടിയില്ലേ? ഇത്ര നക്കാപ്പിച്ചാ കിട്ടി തൃപ്തിപ്പെടുന്ന നിങ്ങളെ വെച്ച് ഒരു തൊഴിലാളി പ്രസ്ഥാനം കൊണ്ടു നടക്കാൻ പ്രയാസമാണ്. ഇപ്പൊ ഞങ്ങളെ വിളിച്ചു കൂട്ടി എന്തിനാണ്? കമ്പനിക്ക് ലാഭമായാലും നഷ്ടമായാലും കുറഞ്ഞത് 20% ബോണസ് എങ്കിലും കിട്ടണം. കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനമാണത്. ഇതും പറഞ്ഞ് മാനേജ്മെന്റിന് നോട്ടീസ് കൊടുക്കാം. അതൊക്കെ താമസമുണ്ടാക്കുന്ന ഏർപ്പാടാണ്. സൂചനാ പണിമുടക്കം നടത്താം. ഈ തീരുമാനത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ആരും എതിരഭിപ്രായം പറയാത്ത നിലയ്ക്ക് ഈ തീരുമാനം പാസ്സായതായി കരുതാം. തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം. ഗുഡ് ന്യൂസ്, നമ്മുടെ കമ്പനി 20% ബോണസ് തരാമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതെനിക്ക് നേരത്തെ അറിയാവുന്നതായിരുന്നു. തന്തയില്ലാത്ത കഴിവേറി എങ്ങനെയെങ്കിലും ഒരു പണിമുടക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ. ഈ ഒരു നീക്കം നേതാവ് തീരെ പ്രതീക്ഷിച്ചതല്ല. സൂചനാ പണിമുടക്കിനുള്ള ഒരുക്കത്തിനിടയിലല്ലേ ഞാൻ ആ ബോംബ് പൊട്ടിച്ചത്. സമയത്ര കൃത്യമായി വിനയൻ എങ്ങനെ അറിഞ്ഞു? ശത്രുപക്ഷത്തിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാത്ത സന്യാസിവൻ തോറ്റത് തന്നെ. നേതാവിന്റെ അടുത്തൊരു ശിഷ്യൻ നമ്മുടെ ആളല്ലേ. അത് ശരി. എന്നാലും അച്ഛനോടൊരു വാക്ക് ചോദിച്ചിട്ട് ബോണസ് അനൗൺസ് ചെയ്യാമായിരുന്നു. അച്ഛൻ വരുന്നവരെ കാത്തിരുന്നെങ്കിൽ നേതാവ് ആ കുഴച്ചനെ. അവൻ എന്നോട് അത്രയ്ക്ക് വിരോധമുണ്ട്. പിന്നെ നായ തല്ലുന്നോലെ തല്ലിയ പ്രേമല്ലേ ഉണ്ടാവുക. എന്തായത്? തുറന്നു നോക്ക്. നല്ല കളർ, എനിക്കിഷ്ടായി. എന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറമായിരുന്നു മഞ്ഞ. കുട്ടിക്കാലത്തെ ഓർമ്മകൾ മുഴുവൻ ഈ മഞ്ഞ നിറത്തോട് കലർന്നതാണ്. ഉറ്റം മുഴുവൻ ജമന്തിപ്പൂക്കൾ, വേലിക്കരിയിൽ പൂത്ത കാണിക്കുന്ന മഞ്ഞ സാരി ഉടുത്ത എന്റെ അമ്മ. എന്റെ എല്ലാ പിറന്നാളിനും അമ്മ എന്നെ കാവിൽ തൊഴാൻ കൊണ്ടുപോകുമായിരുന്നു. സോറി വിനയൻ, നാളെ വിനയന്റെ പിറന്നാളാണെന്ന കാര്യം മറന്നു. സാരില്ല, നാളെ നീ തൊടുത്ത് നമുക്ക് ഒരുമിച്ച് കാവിൽ പോണം. ഇതറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ടൂർ ക്യാൻസൽ ചെയ്തേ. എന്റെ അമ്മേ, ഇത്ര പ്രതിഭക്തിയുള്ള ഒരു മകള്. എനിക്കെല്ലാം എന്റെ അച്ഛനാണ്. അത് കഴിഞ്ഞുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ. ഈ ഞാൻ പോലും. അതെ വിനയൻ, ഒരു ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടി ബലികഴിച്ച മനുഷ്യനാണ്. മൈ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ്. വൈകുന്നേരം നേരത്തെ വരാം, കാവൽ പോകാൻ റെഡിയായിരുന്നു. പോകുന്ന വഴി നമുക്ക് ഷൈനിയും കൂട്ടാം. ശരി വിനയൻ. അച്ഛനെപ്പോഴെത്തി? Sit down. I want to talk to you. 10 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഇപ്പോഴേ വൈകിയിരിക്കുകയാണ്. വന്നിട്ട് സംസാരിച്ച പോരെ. പോരാ, ഇരിക്കൂ. പിറന്നാൾ വിവരം നേരത്തെ പറയാത്തതിന്റെ ഗൗരവമാണ് അച്ഛന്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? എന്നോടും ഓഡിറ്ററോടും ആലോചിക്കാതെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് ബോണസിനെ പറ്റി തീരുമാനിക്കാമായിരുന്നു. MD ആയപ്പോൾ ആരെയും വകവെക്കണ്ട എന്നാണോ? അതുകൊണ്ടല്ല, പെട്ടെന്നങ്ങനെ ചെയ്യേണ്ടി വന്നു. ഞാനത് വിശദീകരിക്കാം. ഒരു വിശദീകരണമല്ല എനിക്ക് ആവശ്യം. കഴിഞ്ഞ കൊല്ലത്തെ പോലെ ബോണസ് കൂട്ടിക്കൊടുക്കാതെ നോക്കണം. അതെങ്ങനെ പറ്റും? കഴിഞ്ഞ കൊല്ലം കൊടുക്കാതിരുന്നതിന് ന്യായമായ കാരണമുണ്ടായിരുന്നു. ഇക്കൊല്ലം അത് ആവർത്തിച്ചാൽ അത് തൊഴിലാളികളെ വഞ്ചിക്കുന്ന പോലെ ആവും. കമ്പനി ഉടമസ്ഥൻ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. മനസാക്ഷിക്കെതിരായി ഞാൻ ഒന്നും ചെയ്യില്ല. തൊഴിലാളികൾക്ക് ഞാൻ വാക്ക് കൊടുത്തുപോയി, കൊടുത്ത വാക്ക് ഞാൻ മാറ്റില്ല. എങ്കിൽ എനിക്ക് MD മാറ്റേണ്ടി വരും. അച്ഛൻ, ഞാൻ പറയുന്നൊന്ന് കേക്കു. ഈ സ്വത്തൊന്നും കണ്ടിട്ടല്ല സുധയെ ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ആരുടെയും സഹായമില്ലാതെ തന്നെ അവളെ സംരക്ഷിക്കാൻ ധൈര്യമുള്ളതുകൊണ്ടാണ്. തെണ്ടി തിരിഞ്ഞു നടന്ന നിനക്ക് ഒരു ജോലി ഞാൻ തന്നു. നല്ലവനത് കരുതി എന്റെ മകളെയും. ആ എന്നോട് തക്കുത്തരം പറയാൻ മാത്രം നീ അത്രമാത്രം വളർന്നു അല്ലേ? മകൾക്കൊരു ഭർത്താവിന് പകരം എന്തു പറഞ്ഞാലും തലയാട്ടുന്ന ഒരു അടിമയാണ് ഉദ്ദേശം തോന്നുന്നു. എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഹട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയത് തെറ്റായി പോയോ എന്ന് എനിക്കും ഇപ്പോൾ സംശയം തോന്നുന്നു. അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത്? ഉപമ വളരെ നന്നായി. അതായത്
മറ്റുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്ന ഒരു നികൃഷ്ട ജീവി. ആ ആര്യ വീട്ടിൽ കഴിയുന്ന ഞാനത് കേൾക്കണം. ഇതൊക്കെ നീയും കേട്ടതാണ്. എന്നോടൊപ്പം ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വരാൻ നീ തയ്യാറാവണം. എന്റെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാൻ ഈ കൊട്ടാര ജീവിതം എനിക്ക് മടുത്തു. എന്റെ മകളെ എന്നിൽ നിന്ന് പിരിക്കാൻ വരുന്നവർക്ക് മടിയില്ല അല്ലേ? ഒന്ന് കേട്ടോളൂ, അങ്ങനെ സന്ദർഭം വന്നാൽ ഇവളെന്നെ വിട്ടു പോവില്ല. ഇവൾ എന്റെ മകളാണ്. ഇത്രയൊക്കെ ചോദിക്കാൻ പറയാൻ ഇവിടെ എന്തുണ്ടായി? കൊടുക്കാന്ന് പറഞ്ഞ ബോണസ് പിൻവലിച്ചാ മതി പ്രശാസനി. ഞാനായിട്ടത് ചെയ്യില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനി മോർ. വൈകുന്നേരം ഞാൻ വരുമ്പോൾ ബോണസ് പിൻവലിച്ച ഉത്തരവിന്റെ കോപ്പി എന്റെ മേശപ്പുറത്ത് ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? പറഞ്ഞതെല്ലാം നീയും കേട്ടതാണല്ലോ. വൈകുന്നേരം വരെ ഇവിടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ കൂടെ വരാൻ നീ തയ്യാറാണോ? അച്ഛനൊരു പാവമാണ്, എന്നെ പിരിഞ്ഞൊരു നിമിഷം ജീവിക്കില്ല. ദേഷ്യത്തിന് എന്തോ പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ അത്ര കാര്യമാക്കരുത്. നീ പറഞ്ഞുകൊണ്ട് വരുന്ന എന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കോടീശ്വരനായ നിന്റെ അച്ഛനെ പിരിഞ്ഞ് പാവപ്പെട്ടവനായ എന്റെ കൂടെ വരാൻ നീ ഒരുക്കമല്ല അല്ലേ? നമുക്കിടയിൽ ഒരു വലിയ കന്മതി. ആ മതിലിടിഞ്ഞാലേ നമ്മുടേതായ ഒരു ജീവിതം കിട്ടും. അതെനിക്ക് മനസ്സിലായി.